നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. രാജ്യം ഇന്ന് 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ടാകുന്ന ഒരു ദിനം തന്നെയാണിത്. രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്യം നേരിടുന്ന വെല്ലുവിളികളും നേട്ടങ്ങളും അക്കമിട്ട് പറഞ്ഞ മോദി 100 ലക്ഷം കോടി രൂപയുടെ ഗതിശക്തി പ്ലാൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവും വളർച്ചയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക പുരോഗതിയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. പ്രാദേശിക സംരംഭകരെയും നിർമ്മാതാക്കളെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. പുതിയ സാമ്പത്തിക മേഖല വികസിപ്പിക്കും. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർത്തും നമുക്ക് ആശ്വാസം തരുന്ന വാക്കുകൾ തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രിയിൽ നിന്നും നാം കേട്ടത്. രാവിലെ 7 മണിക്ക് മുമ്പായി ചെങ്കോട്ടയിൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. നരേന്ദ്രമോദി എത്തിയ ഉടനെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട്, പ്രതിരോധ വകുപ്പ് സെക്രട്ടറി അജയ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ ചെങ്കോട്ടയിലേക്ക് സ്വീകരിച്ചത്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യസമര പോരാളികളെ അനുസ്മരിച്ചായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് തന്നെ. നെഹ്റുവിനെയും പട്ടേലിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. കോവിഡ് കാലത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെയും ശാസ്ത്രജ്ഞരെയും ശുചീകരണ തൊഴിലാളികളെയുമെല്ലാം മോദി അഭിനന്ദിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ അത്ലറ്റുകൾ ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുണ്ട്. അവരുടെ നേട്ടം ആഘോഷിക്കാനും അവരെ അനുമോദിക്കാനും രാജ്യത്തോട് ആവശ്യപ്പെടുന്നുവെന്നും മോദി ആഹ്വാനം ചെയ്തു. വിഭജനകാലത്തെ വേദനകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇന്നലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. ഇനി മുതൽ 14 ഓഗസ്റ്റ് വിഭജന ഭീതി ഓർമ്മ ദിനമായി രാജ്യം ആചരിക്കുമെന്നും മോദി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ വികസനമാണ്. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് നേടണം. സമൂഹത്തിലെ എല്ലാവരിലേക്കും വികസനം എത്തണം. അതിനുവേണ്ടിയാണ് ആയുഷ്മാൻ ഭാരത്, ഉജ്ജ്വല യോജന, പെൻഷൻ യോജന, ആവാസ് യോജന തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചത്. രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് OBC ബില്ല് പാസാക്കിയത്. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം അനുവദിക്കുന്നതാണ് ഈ ബില്ല് എന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 7 വർഷം മുമ്പ് ഇന്ത്യ 800 കോടി ഡോളറിന്റെ മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ 300 കോടിയുടെ മൊബൈൽ ഫോൺ ഇന്ത്യ കയറ്റുമതി ചെയ്യുകയാണ്. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണം. ചെറു കർഷകരെ ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീർത്തും ആശ്വാസകരമായ പല പ്രഖ്യാപനങ്ങളും ഇന്ന് നരേന്ദ്രമോദി നടത്തി. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇത് ചരിത്രമായി മാറാവുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.